Hello everyone, welcome back once again to our channel Blessings of Life. ഈ ചാനലിൽ നമ്മൾ ഏറ്റവും ക്വിക്ക് ആൻഡ് ഈസിയും ടേസ്റ്റി ആൻഡ് ലിപ്സ് സ്മാക്കിംഗും ആയിട്ടുള്ള റെസിപ്പീസ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന റെസിപ്പി ഏതാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ഷെയർ ദ ലിങ്ക് ഓഫ് ദിസ് ചാനൽ വിച്ച് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ടു യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ ഓൾ സപ്പോർട്ട് ആൻഡ് ലവ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലെസ്സിങ്സ് ഓഫ് ലൈഫ്. ഇന്ന് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് ഒരു കരിമീൻ മപ്പാസ് ആണ്. നമുക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും മപ്പാസ് തയ്യാറാക്കാം. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് കരിമീനാണ്. വേഗത്തിൽ പലരും പലതരത്തിലാണ് മപ്പാസ് തയ്യാറാക്കുന്നത്. നമുക്ക് വേഗത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് കരിമീനാണ്. ആ കരിമീനെ നമുക്കൊന്ന്, ഞാനിത് വരഞ്ഞു വെച്ചിട്ടുണ്ട്, കരിമീനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, ഒരു ടീസ്പൂൺ മതി, ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മതി. വിനാഗിരി എടുത്തിട്ട് ഒരു കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കോക്കനട്ട് ഓയിലിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഉപ്പുമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മീനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഫ്രൈക്ക് തേക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങ് മസാല തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളിത് എന്തായാലും ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ കറി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതിപ്പോൾ ഒരു അരമണിക്കൂർ 40 മിനിറ്റ്സ് ഏകദേശം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ, ഞാൻ ഈ എണ്ണ തന്നെയാണ് പിന്നെ കുക്കിങ്ങിനും എടുക്കുന്നത്. സോ അതുകൊണ്ട് ഇതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഒരു സൈഡിൽ ഒരു 3 മിനിറ്റ് ധാരാളം കൊടുത്താൽ മതി. നമ്മളങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു 3 മിനിറ്റ് കൊടുത്താൽ മതി. ഈ ഒരു പരിവത്തിൽ നമുക്ക് വറുത്ത് കൂടി മാറ്റി വയ്ക്കാവുന്നതാണ്. മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനുള്ള ഗ്രേവി ഉണ്ടാക്കാം. നമുക്കിതിലേക്ക് കടുക് ഒന്നിട്ട് പൊട്ടിക്കാം. കടുക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കടുക് ഉലുവയും കൂടെയാണ്. കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇതൊന്നിട്ട് പൊട്ടിക്കാം. ഈ രണ്ട് കരിമീനുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പില ഇടാം. 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചോപ്പ് ചെയ്തത്. മൂത്തര മണം വരുമ്പോൾ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഞാനൊരു 4 ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊക്കെ വഴറ്റിക്കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളക് കീറിയത്. ഞാനിത് 2 കരിമീനിൻ്റെ കണക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് 1 പച്ചമുളക് മതിയാവും, കാരണം നമ്മൾ പിന്നെയും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് ഇതും സോർട്ട് ചെയ്യുന്നത്. സോ എല്ലാ ഫ്ലേവേഴ്സും അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഒരു സവാള, ഞാനൊരു ചെറിയ സവാള കുക്ക് ചെയ്ത് ഞാൻ എടുത്തേക്കുന്നത്. നീളത്തിലെറിഞ്ഞാലും മതി, കുഴപ്പമില്ല. നന്നായിട്ട് വഴറ്റുക. പെട്ടെന്ന് ഒന്ന് വാടി കെട്ടാൻ വേണ്ടി ഞാനിത് 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ മാരിനേഡിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ഇതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റാം. അതിൻ്റെ വെള്ളമായ ഒരുവം മാറണം, അതുവരെ നന്നായിട്ട് വഴറ്റും. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം. മീൻ ചേർത്തിട്ട് നമുക്ക് തേങ്ങയുടെ 2/2 പാല് 1 കപ്പ് നമുക്ക് ഈ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് തേങ്ങയുടെ 2/2 പാലാണ്. ആ 2/2 പാല് നമ്മൾ 1 കപ്പ് ഒഴിച്ച് കൊടുക്കുക. അതിൽ കിടന്ന് വേണം നമുക്ക് ഈ മീന് വെന്ത് കിട്ടാൻ. നമ്മൾ ആ 1/4 വേവോളം ആയിട്ടുണ്ട് മീന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് പിന്നെ അല്ലെങ്കിൽ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തിള വന്നതിന് ശേഷം വേണം നമുക്ക് മീൻ തുറന്ന് നോക്കാനായിട്ട്, തലപ്പാൽ ഒഴിക്കാനായിട്ട്. ഉപ്പ് കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് തലപ്പാൽ ഒഴിച്ച് അതിന് നേരം തിളപ്പിക്കരുത്, ചൂടാക്കിയാൽ മതി. നല്ല ക്രീമി ആയിട്ടുള്ള തലപ്പാലാണ്. അതൊന്ന് ഒഴിക്കുക, ജസ്റ്റ് ഒന്ന്
ആദ്യം ഇളക്കരുത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. അര സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി തലപ്പാല ഒഴിച്ച കാരണം ഇനി തിളപ്പിക്കണ്ട. ഒത്തിരി രുചിയായിട്ടുള്ള കരിമീൻ മപ്പാസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ നല്ല ഐറ്റമാണ്. ഞാനിത് വിളമ്പുന്നൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇനി നമ്മളിവിടെ ചെയ്ത ഫിഷ് മപ്പാസിൻ്റെ കൂടെ ഞാൻ ഒരു തക്കാളി മാത്രം, ഒരു ചെറിയ തക്കാളി റൗണ്ട് സ്ലൈസ് ചെയ്ത് അതിൻ്റെ പുളിപ്പ് ഇറങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കരിമീൻ മപ്പാസ് ഇവിടെ റെഡിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വളരെ കളർഫുഡായിട്ടുള്ള ഒരു വെജ് സാലഡും കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ക്യാപ്സിക്കം, ബ്രോക്കലി, ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് വെറുതെ ക്രഷ് പെപ്പറും റൈസ് വിനീഗറും കൂടെ മാത്രം യൂസ് ചെയ്തൊരു സാലഡാണിത്. ഞാനിന്നിവിടെ സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. എല്ലാവരും ഈ മപ്പാസ് ട്രൈ ചെയ്ത് നോക്കണം. മപ്പാസ് പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you.